എല്ലാവർക്കും വോയിസ് ഓഫ് ഡെമോക്രസിയിലോട്ട് സ്വാഗതം. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ നാഴികക്കല്ലായ കേശവാനന്ദ ഭാരതി കേസിനെ കുറിച്ചാണ്. കേശവാനന്ദ ഭാരതി കേസിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തെ തന്നെ രക്ഷിച്ച ഒരു കേസായിട്ടാണ് കേശവാനന്ദ ഭാരതി കേസിനെ കൺസിഡർ ചെയ്യുന്നത്. ഇന്ത്യയുടെ ചരിത്രം, പ്രത്യേകിച്ച് നിയമചരിത്രം, കേശവാനന്ദ ഭാരതിക്ക് മുമ്പും കേശവാനന്ദ ഭാരതിക്ക് ശേഷവും എന്നുള്ളതാണ്. സുപ്രീം കോർട്ടും പാർലമെൻറ്റും തമ്മിൽ നടന്നു വന്ന ഒരധികാര വടംവലി പര്യവസാനിച്ചത് ശ്രീ കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന കേസിലാണ്. അപ്പം ഈ കേസിലോട്ട് വരുന്നതിന് മുമ്പ് രണ്ട് ഫാക്ട്സുകൾ, ഇല്ല കോൺസ്റ്റിറ്റ്യൂഷൻ്റെ രണ്ട് ആർട്ടിക്കിളുകൾ നമുക്ക് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. ഒന്ന് ആർട്ടിക്കിൾ 13, വേറൊന്ന് ആർട്ടിക്കിൾ 368. ആർട്ടിക്കിൾ 13 എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 13 പറയുന്നത് ഇന്ത്യയിലെ ഏതെങ്കിലും നിയമം മൗലിക അവകാശത്തെ വയലേറ്റ് ചെയ്താൽ ആ നിയമം അസാധുവാകുമെന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ മൗലിക അവകാശം സുപ്രീമാണ് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ആരാണ് ഇത് അസാധുവാക്കുന്നത്? ഇത് അസാധുവാക്കുന്നത് സുപ്രീം കോർട്ടാണ്. അപ്പോൾ ഇത് ജുഡീഷ്യൽ റിവ്യൂ പവർ സുപ്രീം കോർട്ടിന് കൊടുക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ മൗലിക അവകാശത്തിൻ്റെ ഒരു ഇൻ്റർപ്രെറ്റർ എന്ന നിലയ്ക്ക് സുപ്രീം കോടതിക്ക് അധികാരം കൊടുക്കുകയാണ് ആർട്ടിക്കിൾ 13. ഇനി മറുവശത്ത് ആർട്ടിക്കിൾ 368 നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 368 പാർലമെൻറ്റിന് പവർ കൊടുക്കുകയാണ് ഭരണഘടനയെ അമെൻഡ് ചെയ്യാനുള്ള, അതിൽ മാറ്റങ്ങൾ വരുത്താനുള്ള അവകാശം പാർലമെൻറ് കൊടുക്കുകയാണ്. അതിൽ മൗലിക അവകാശങ്ങളിൽ മാറ്റം വരുത്താനുള്ള അവകാശം 368 പാർലമെൻറ്റിന് കൊടുക്കുന്നുണ്ട്. അപ്പം ഒരു സ്ഥലത്ത് പാർലമെൻറ്റിന് 368 പവർ കിട്ടുന്നു, വേറൊരു വശത്ത് ആർട്ടിക്കിൾ 13 സുപ്രീം കോർട്ടിലൂടെ സുപ്രീം കോർട്ടിന് പവർ കിട്ടും. അപ്പോൾ ഈ രണ്ട് ആർട്ടിക്കിളും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റാണ് കേശവാനന്ദ ഭാരതിയിൽ പര്യവസാനിക്കുന്നത്. ഇനി ആർട്ടിക്കിൾ 31 കൂടെ നമ്മളിതിൽ അറിയേണ്ടതുണ്ട്. ആർട്ടിക്കിൾ 31 എന്ന് പറയുന്നത് നമ്മൾക്ക് സ്വത്ത് കൈവശം വെക്കാനുള്ള അവകാശമാണ്. നമുക്ക് സ്വത്ത് കൈവശം വെക്കാനുള്ള അവകാശമെന്ന് പറയുമ്പോൾ സ്വത്ത് കൈകാര്യം ചെയ്യാനുള്ള അവകാശം കൂടെ ഇതിനകത്ത് പെടുന്നുണ്ട്. ആർട്ടിക്കിൾ 31 1978 ജനതാ പാർട്ടി ഇരുന്നപ്പോൾ 44th അമൻമെൻറ്റോടെ അത് നീക്കം ചെയ്തിരുന്നു. പക്ഷേ നമ്മുടെ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് 1973 മുമ്പായതുകൊണ്ട് ആർട്ടിക്കിൾ 31 ഇമ്പോർട്ടൻസ് അതുപോലെ തന്നെ നിലനിൽക്കുന്നു. പിന്നീട് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം സെമീന്ദാരി സിസ്റ്റം നമ്മൾ അബോളിഷ് ചെയ്തിരുന്നു. സെമീന്ദാരി സിസ്റ്റം, ഒരാളുടെ കയ്യിൽ ഒത്തിരി ഭൂസ്വത്തുക്കൾ ഇരിക്കുന്ന ആ ഒരു സിസ്റ്റം, എന്നിട്ട് ബാക്കിയുള്ളവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന ആ ഒരു സിസ്റ്റം നമ്മൾ അബോളിഷ് ചെയ്തിരുന്നു. ആ ഒരു സിസ്റ്റം അബോളിഷ് ചെയ്ത ശേഷം അവരുടെ അങ്ങനെ ഒത്തിരി സ്വത്തുക്കൾ കൈവച്ചിരിക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് സ്വത്ത് സർക്കാർ ഏറ്റെടുത്തിട്ട് അത് വീതിച്ച് ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിന് ഭൂപരിഷ്കൃത നിയമം എന്നാണ് പറഞ്ഞിരുന്നത്, ലാൻഡ് റിഫോം ആക്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ചെയ്തപ്പോൾ നമ്മൾ ഈ ഭൂപരിഷ്കൃത നിയമത്തിൻ്റെ ഭാഗമായിട്ട് എടുക്കുന്ന സ്വത്തുക്കളിൽ ജുഡീഷ്യൽ റിവ്യൂ പാടില്ലെന്ന് പറഞ്ഞ് ഷെഡ്യൂൾ 9 31(b)(c) നമ്മൾ ചേർത്ത് വെച്ചു. കാരണം നമ്മുടെ മൗലികാവകാശമാണ് 31, അപ്പോൾ എല്ലാവരും കേസിന് പോകാൻ സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ട് അങ്ങനെ എടുക്കുന്ന സ്വത്തുക്കളിൽ ജുഡീഷ്യൽ റിവ്യൂ പാടില്ലെന്ന് ആദ്യമായി കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ് ചെയ്തപ്പോൾ എഴുതി ചേർത്ത് വെച്ചിരുന്നു. ഈ സമയത്താണ് വില്യം ആൻഡ് ഗോലക്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്ന കേസ് വരുന്നത്. അപ്പം 1953 പഞ്ചാബ് ഈ ലാൻഡ് റിഫോംസിൻ്റെ നിയമം നടപ്പിലാക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം 1965 ഈ വില്യമിൻ്റെയും ഗോലക്നാഥിൻ്റെ ഫാമിലിയുടെയിൽ ഇരുന്ന ലാൻഡ് ഏറ്റെടുക്കുകയായിരുന്നു. ഏകദേശം 500 acres ലാൻഡ് ഈ വില്യം ഗോലക്നാഥിൻ്റെ കുടുംബത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ ലാൻഡ് ഏറ്റെടുത്തിട്ട് ഏകദേശം 30 acres അവർക്ക് കിട്ടിയിട്ടുള്ളൂ, ബാക്കി മുഴുവൻ സ്റ്റേറ്റ് ഏറ്റെടുത്തിരുന്നു. സ്വാഭാവികമായിട്ടും അവർക്കിതിൽ ദേഷ്യം ഉണ്ടാവും. അപ്പം അതിനെതിരെ കേസിന് അവർ പോവുകയാണ്. കേസിന് പോകുമ്പോൾ ആർട്ടിക്കിൾ 31 ആർട്ടിക്കിൾ 19 ഉപയോഗിക്കുന്നത്. ആർട്ടിക്കിൾ 19 എന്താണ് പറയുന്നത്? 19 പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ തൊഴിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള അവകാശമാണ്. അപ്പോൾ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞൊരു തൊഴിലാണല്ലോ, ഫാർമർ തൊഴിലാണ്. ആ തൊഴിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള അവകാശം എന്ന രീതിയിൽ ഭൂമി ഏറ്റെടുത്തുകൊണ്ട് അത് നടക്കില്ല എന്ന് പറഞ്ഞ് അവർ സുപ്രീം കോടതിയിൽ കേസിന് പോവുകയാണ്. സുപ്രീം കോടതിയിൽ ഏറ്റവും പരമപ്രധാനമായ വിധിയാണത്. കാരണം അതിനു മുമ്പ് വരെ പാർലമെൻറ്റിന് ഭരണഘടന അമെൻഡ് ചെയ്യാൻ അവകാശമുണ്ടെന്ന്
പറഞ്ഞുകൊണ്ടിരുന്നതാണ് സുപ്രീം കോടതി. ഈ കേസിൽ അത് മാറുകയാണ്. അവർ പറയുന്നത് പാർലമെൻറ്റിന് ഭരണഘടനയിൽ മാറ്റം വരുത്തുവാൻ യാതൊരു അവകാശവുമില്ല. ആർട്ടിക്കിൾ 368 പറയുന്നത് പ്രൊസീജിയർ ടു അമെൻഡ് കോൺസ്റ്റിറ്റ്യൂഷനാണ്, അല്ലാതെ നിങ്ങളുടെ അധികാരമല്ല. വെറും പ്രൊസീജിയറാണ് ഭരണഘടന അമെൻഡ് ചെയ്യാനുള്ള. മൗലികാവകാശത്തെ തൊട്ട് കളിക്കാൻ പാർലമെൻറ്റിന് യാതൊരു അവകാശവുമില്ല, അധികാരവുമില്ല എന്ന് ഉറക്കെ പറയുകയാണ് സുപ്രീം കോടതി ചെയ്തത്. വൺ ഓഫ് ദ ലാൻഡ് മാർക്ക് ജഡ്ജ്മെൻറ്റ് ഓഫ് ദ ടൈം ആയിരുന്നു ഇത്. ഗോലക്നാഥ് കേസിലെ ജഡ്ജ്മെൻറ്റ് തീർച്ചയായിട്ടും പാർലമെൻറ്റിന് ഇഷ്ടപ്പെടില്ല, ഇന്ദിരാഗാന്ധിക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അവർ അതിനെതിരെയായിട്ട് ഒരു നിയമം പാസ്സാക്കുകയാണ്, 24th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്. 368 ഉപയോഗിച്ച് പാർലമെൻറ്റ് പിന്നെയും കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ് ചെയ്യുന്നു. ഇപ്പോൾ എന്താണ് എഴുതി ചേർത്തിരിക്കുന്നത്? അതായത് ഇപ്പോൾ ഗോലക്നാഥ് കേസ് പിന്നെ എടുക്കേണ്ടിരിക്കും. ഗോലക്നാഥ് കേസിൽ പറഞ്ഞു 368 എന്ന് പറഞ്ഞാൽ വെറും പ്രൊസീജിയർ ടു അമെൻ്റ് കോൺസ്റ്റിറ്റ്യൂഷനാണ്, അത് വെച്ചിട്ട് നിങ്ങൾക്ക് മൗലികാവകാശത്തെ തൊടാൻ പറ്റില്ലെന്ന്, അതങ്ങോട്ട് മാറ്റി എഴുതുകയാണ് 368. 368 എന്ന് പറഞ്ഞാൽ പ്രൊസീജിയർ മാത്രമല്ല, അധികാരം കൂടിയാണ്. പവർ ആൻഡ് പ്രൊസീജിയർ ടു അമെൻ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് എഴുതി ചേർക്കുകയും ഇത് ഞങ്ങൾ പ്രസിഡൻ്റെ കൈ കൊണ്ടു കൊടുത്താൽ പ്രസിഡൻ്റ് ഇസ് ബൗണ്ട് ടു സൈൻ ചെയ്തേ പറ്റൂ എന്ന് പറയുകയാണ്. അവിടെ തീർന്നില്ല. നമ്മുടെ 13 ഉണ്ടല്ലോ, ആർട്ടിക്കിൾ 13 അനുസരിച്ച്, ക്ലോസ് 2 അനുസരിച്ച് മൗലിക അവകാശങ്ങളെ ഏതെങ്കിലും നിയമം വയലേറ്റ് ചെയ്താൽ അത് അസാധുവാകുമെന്ന് പറഞ്ഞു അവിടെ കൊണ്ട് 13 clause 4 എഴുതി ചേർക്കുകയാണ്. ഇവിടെ നിങ്ങൾക്കത് കാണാം. 13 clause 4 പറയുന്നു 368 ചെയ്യുന്ന ഒരു കാര്യത്തിനും 13 ബന്ധമുണ്ടാകുന്നില്ല. 13 പവർ 368 എക്സ്റ്റെൻഡ് ചെയ്യുന്നതല്ല എന്നുകൂടെ പറഞ്ഞ് നിർത്തുകയാണ്. അതായത് മുഴുവൻ അധികാരങ്ങളും പാർലമെൻറ്റ് അങ്ങോട്ട് പിടിച്ചു വാങ്ങിക്കുകയാണ് ചെയ്തത്. ഇത് കഴിഞ്ഞിട്ടാണ് ബാങ്ക് ദേശാൽക്കാരമുണ്ടായിരുന്നു. അവിടെയും ഏകദേശം ഏകാധിപതിയെ പോലെ തന്നെയാണ് ഇന്ദിരാഗാന്ധി ബിഹേവ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം പ്രിവി പേഴ്സ് ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടുരാജാക്കന്മാർക്ക് ചെറിയൊരു പൈസ അവരുടെ കയ്യിൽ നിന്ന് നാട്ടുരാജ്യങ്ങൾ പിടിച്ചെടുത്ത് സ്റ്റേറ്റ് ഉണ്ടാക്കിയെന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു. പട്ടേൽ, സർദാർ പട്ടേൽ കോൺസ്റ്റിറ്റ്യൂഷനലി ഗ്യാരണ്ടി ചെയ്ത സാധനം അതുമൊക്കെ പിടിച്ചെടുക്കുകയാണ്. ഇത് പാർലമെൻറ്റ് ഫുൾ പവറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത്. അങ്ങനെ 24th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിലൂടെ പാർലമെൻറ്റ് ഗോലക്നാഥ് കേസിനെ മറികടക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പാർലമെൻറ്റ് അധികാരം തിരിച്ചു പിടിക്കുകയാണ്. ഞങ്ങൾ തന്നെയാണ് സുപ്രീം, അല്ലാതെ സുപ്രീം കോടതിയോ ഭരണഘടനയോ അല്ല. ഇവിടെ ജനങ്ങളുടെ മാൻഡേറ്റുള്ള പാർലമെൻറ്റാണ് സുപ്രീം എന്നാണ് പറയാൻ ശ്രമിച്ചിരിക്കുന്നത്. അപ്പോൾ കളമൊരുങ്ങുകയാണ്. ഇന്ത്യൻ ജനാധിപത്യം കണ്ട ഏറ്റവും വലിയ കേസിനും ഏറ്റവും വലിയ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിനും ഇന്ത്യയുടെ ജനാധിപത്യത്തെ സേവ് ചെയ്യാനുള്ള കേസിന് വേണ്ടിയിട്ട് കളമൊരുങ്ങുകയാണ്. അത് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. കേശവാനന്ദ ഭാരതി കേസിലെ ഫാക്സിലോട്ട് വരാം. കാസർഗോഡുള്ള ഒരു ഹിന്ദു മഠം, എഡിനീർ എന്നൊരു മതം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളായിരുന്നു കേശവാനന്ദ ഭാരതി. അതിലെ അധിപനായിരുന്നു. കേരളത്തിലിരുന്ന ഗവൺമെൻറ് ലാൻഡ് അച്യുതമേനോൻ ഗവൺമെൻറ് ലാൻഡ് റിഫോംസ് ആക്ടുകളെ സക്സസ്ഫുള്ളായിട്ട് നടപ്പിലാക്കി വന്നിരുന്നൊരു സമയം. അപ്പോൾ ഇവരുടെ പ്രോപ്പർട്ടിയും ഏറ്റെടുക്കാനുള്ള നടപടികൾ നടക്കുകയായിരുന്നു. അപ്പോൾ കേശവാനന്ദ ഭാരതി ആർട്ടിക്കിൾ 26 സൈറ്റ് ചെയ്ത്. ഇതിന് കേശവാനന്ദ ഭാരതിയെ സഹായിച്ചത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രഗത്ഭനായ വക്കീൽ ആയ നാനി പൽക്കിവാലായിരുന്നു. ആർട്ടിക്കിൾ 26 അനുസരിച്ച് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനും അഫയേഴ്സും മാനേജ് ചെയ്യാനുള്ള റൈറ്റ് ഏതൊരു റിലീജിയസ് അധിപതിക്കുമുണ്ട്. അതനുസരിച്ച് സുപ്രീം കോടതിയിൽ കേസിന് പോവുകയാണ് കേരള ഗവൺമെൻറ്റിനെതിരെ. അങ്ങനെ സുപ്രീം കോടതിയിൽ കേസെത്തുന്നു. 13 പേരാണ് ഈ വിധിന്യായം കേൾക്കുന്നത്. ഒരു വശത്ത് നാനി പൽക്കിവാലയും നാനി പൽക്കിവാലയെ അസിസ്റ്റ് ചെയ്ത് ഫാലിയസ് നരിമാനും സോളി സൊറാബ്ജിയും, മറുവശത്ത് സീർവായും ആണ് ഇതിൻ്റെ വാദം തിലെ വക്കീലായിട്ടുണ്ടായിരുന്നത്. ഈ വാദം ഏകദേശം 70 നീണ്ടു. അവസാനം 703 പേജുള്ളൊരു ജഡ്ജ്മെൻറ്റ് സുപ്രീം കോടതി വരുന്നു. 7-6, 13 പേരുണ്ടായിരുന്ന ബെഞ്ചിൽ 7-6 കേശവാനന്ദ ഭാരതിക്ക് അനുകൂലമായി ഇന്ത്യയുടെ ജനാധിപത്യത്തെ സേവ് ചെയ്യാൻ വിധി വന്നു. ശരിയാണ്, പാർലമെൻറ്റിന് ഭരണഘടന അമെൻഡ് ചെയ്യാനുള്ള അവകാശമുണ്ട്, തീർച്ചയായിട്ടും മൗലികാവകാശങ്ങൾ അമെൻഡ് ചെയ്യാനുള്ള അവകാശമുണ്ട്. പക്ഷേ അടിസ്ഥാന തത്വത്തെ ബാധിക്കാതെ വേണം ചെയ്യാൻ. അതായത് പാർലമെൻറ്റ് ക്യാൻ അമെൻഡ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സബ്ജക്റ്റഡ് ടു ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുകയായിരുന്നു. അപ്പോൾ ബേസിക് സ്ട്രക്ചർ എന്താണെന്നൊരു ചോദ്യം ഉയരാം.
ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഭരണഘടനയും പ്രിയാമ്പിളും വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. അടിസ്ഥാന തത്വം ഫ്രീ ആൻഡ് ഫെയർ എലക്ഷൻസ്, ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി, ഇക്വാളിറ്റി, ഫെഡറലിസം, ഇതെല്ലാം ബേസിക് സ്ട്രക്ചറാണ്, ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറാണ്. ഈ മൂല്യങ്ങൾ മറികടക്കാതെ ഭരണഘടന നിങ്ങൾ വേണ്ട മാറ്റി എഴുതിക്കും, പക്ഷേ ഈ മൂല്യങ്ങൾ അതുപോലെ തന്നെ, തുല്യത ഇതുപോലുള്ള മൂല്യങ്ങൾ അതുപോലെ തന്നെ നിലനിർത്തണം എന്ന് പറയുകയാണ്. ഇന്ത്യൻ ജനാധിപത്യത്തെ തന്നെ സംരക്ഷിച്ചു, പാർലമെൻറ്റിൻ്റെ പവർ അതുപോലെ നിലനിർത്തുക മാത്രമല്ല, അടിസ്ഥാന തത്വം ജനങ്ങൾക്ക് എന്താണ് വേണ്ടത്, കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയപ്പോൾ ആ ആളുകൾ എന്താണ് ചിന്തിച്ച്, ഇതെല്ലാം അവിടെ നിലനിർത്തിക്കൊണ്ട് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ കൊണ്ടുവരികയും ഇന്ത്യയുടെ ജനാധിപത്യത്തെ സേവ് ചെയ്യുകയും ചെയ്തൊരു കേസാണ് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. 1973 ഈ ജഡ്ജ്മെൻറ്റ് പുറത്തു വരുന്നത്. ഇന്ത്യൻ പത്രങ്ങളെല്ലാം ഈ വിധി വാദങ്ങൾ വരെ കൊണ്ടാടി എന്നുള്ളതാണ് വസ്തുത. അപ്പം ഇതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ തന്നെ നാഴികക്കല്ലായ കേശവാനന്ദ ഭാരതി കേസിനെ കുറിച്ച് പറയാനുള്ളത്. നമ്മുടെ ഈ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ബില്ല് നടക്കുമ്പോൾ പലയിടത്തും മൗലിക തത്വത്തെക്കുറിച്ച് പറഞ്ഞു കേട്ടിരുന്നു. അതിൻ്റെ പടിയായിട്ടായിരുന്നു ഈ വീഡിയോ നമ്മൾ ചെയ്തിരുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇതിൻ്റെ എക്സ്റ്റൻഷൻ എന്ന രീതിയിൽ അടുത്ത കേസുകളുമായിട്ട് അധികം വൈകാതെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.